പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ഇടസന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ബോർവെല്ലുകളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലുകൾ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി അവരൊരു ചെറിയൊരു ഇന്റർവ്യൂ പോലെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് 1 ലിറ്റർ ഡീസലിന് 2 രൂപ 50 പൈസ വിലയുള്ള സമയത്താണ് ഈ പൈപ്പ് മൊത്തത്തിൽ 2 അടിയോളം പെട്ടെന്ന് കീപ്പോട്ട് ഇരുന്ന് പോവുകയും. എന്താ സംഭവിച്ചത്? ഡ്രില്ലിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ഇടിക്കുക, ഒന്ന് കറങ്ങുക, ഒന്ന് ഊതുക, ഇതാണ് അതിന്റെ പ്രവർത്തനം. തിരിച്ച് പൊക്കി എടുത്ത സമയത്ത് ഒരു 50 അടി 60 അടി അതിൽ വെച്ച് ഡെമ്മി കുടുങ്ങി. നമ്മുടെ ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്ന സാധനങ്ങളെല്ലാം കിണറിനുള്ളിൽ ചക്കായി പോയേക്കാണ്. ഇനിയിപ്പോ നമുക്ക് ഈ സാധനങ്ങളെല്ലാം പൊക്കിയെടുക്കാനുള്ള അടുത്ത ട്രൈ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ പറയുന്ന ജലത്തിന്റെ ലഭ്യത, എത്ര വെള്ളം കിട്ടിയെന്നനുസരിച്ചാണ് നമ്മൾ ഒരു മോട്ടർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നോർമലി എല്ലാവർക്കും ഉള്ള സംശയം, ഒരു സാധാരണ വീട്ടാവശ്യത്തിനൊക്കെ എത്ര ഇഞ്ചിന്റെ ബോർ അടിക്കണം? ചിലർ 6 ഇഞ്ച് അടിക്കുന്നുണ്ട്, 7 ഇഞ്ചുണ്ട്, 8 ഇഞ്ചുണ്ട്. ഇതിന്റെ ഒരു സക്സസ് റേറ്റ് എങ്ങനെയാണ്? നമ്മുടെ ഈ കമ്പ്യൂട്ടർ സർവേ നടത്തിയിട്ട് ഞങ്ങൾ 50 അടിയിൽ വെള്ളം കണ്ടു, 100 അടിയിൽ വെള്ളം കണ്ടു, അല്ലെങ്കിൽ 200 അടിയിൽ വെള്ളം കണ്ടു, പക്ഷെ ഞങ്ങൾ 400 അടി താത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ നിർത്തുന്നതിന്റെ ഒരു മാനദണ്ഡം? അങ്ങനെ പാറ വിട്ടു പോയി അടിയിൽ ചെളി വരുവാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളോട്ട് കംപ്രസർ പമ്പ് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എത്ര അടി ഉള്ളിയിട്ട് അടിച്ചിട്ടിട്ടും കാര്യമില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റൈഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്ക് അടുത്ത് GMG ബോർവെൽസ് ചൂണ്ടി എന്ന് പറഞ്ഞ് ബോർവെല്ലൊക്കെ ഡ്രില്ല് ചെയ്യുന്ന അവരുടെ ഒരു സൈറ്റിലാണുള്ളത്. ഇവിടെ നമ്മൾ ബോർവെല്ലുകളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലുകൾ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി അവരൊരു ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ പ്രശ്നം, നമ്മളൊരു 300 അടിയോളം താഴ്ത്തിയ ഒരു ബോർവെല്ല്, അവർ എല്ലാം കഴിഞ്ഞ് കേസിംഗ് പൈപ്പൊക്കെ ഇറക്കി, അവർ വർക്ക് നിർത്തി, പിറ്റേ ദിവസം പുതിയൊരു മോട്ടർ ഇറക്കാനായി ഡമ്മി ഇറക്കി നോക്കിയപ്പോൾ ഡമ്മി താഴേക്ക് പോയി തിരിച്ച് കയറി വരുന്നുണ്ടായില്ല. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കി, അതിലെന്തോ തടസ്സവും മറ്റു കാര്യങ്ങളുണ്ട്. അതിൻ്റെ കേസിംഗ് പൈപ്പ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. അതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ GMG ബോർവെൽസിൻ്റെ ജോണിച്ചേനുണ്ട്, ആളുടെ മകനുമുണ്ട്, രണ്ടുപേരെയും വർക്കിൽ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഈ ബോർവെല്ലുകൾക്ക് വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളിവിടെ തന്നെ ഇത് ഇത്രയൊരു പ്രശ്നത്തിൽ നിന്നത് നമ്മൾ ആദ്യം തന്നെ ഡമ്മി ഇറക്കി നോക്കിയതുകൊണ്ടാണ്. ഡമ്മി ഇറക്കി നോക്കിയില്ലെങ്കിൽ മോട്ടോർ പൈപ്പ് എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം തന്നെ പോയേനെ. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബോർവെൽ അടിക്കുമ്പോൾ? ബോർവെല്ലിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരാൻ സാധ്യത, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കാം. ഇതാണ് നമ്മുടെ GMG ബോർവെൽസ് ചൂണ്ടിയിലെ നമ്മുടെ ജോണി ചേട്ടൻ, അതിൻ്റെ ഓണറാണ് ചേട്ടാ. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ സംഭവിച്ചത് ബോർവെല്ലെന്തോ ബ്ലോക്കോ കാര്യങ്ങളോ വന്ന് നമ്മൾ ഡമ്മി ഇറക്കി നോക്കി, ഡമ്മി താഴെ പോയി തിരിച്ചു പോരണ്ടായില്ല. അപ്പോൾ ഇനി ഇപ്പോൾ ഈ സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ കുറച്ച് നേരമായിട്ട് വർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് പറയാമോ? ഇനി ഇങ്ങനെ വരാതിരിക്കാൻ ഭാഗത്തിന് ഇവർക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നവർക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിലും ബോർവെൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏകദേശം 40 വർഷക്കാലമായിട്ട് ഞാൻ ബോർവെല്ലിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ആദ്യമായിട്ട് ഈ വർക്കുമായിട്ട് പോകുന്നത് കേരള GWD ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 40 വർഷക്കാലമായിട്ട് ബോർവെല്ലിനെ സംബന്ധിച്ച് എനിക്ക് വളരെയേറെ പരിചയസമ്പന്നനാണ്. ഈ ജോലിയെ സംബന്ധിച്ച് വളരെയേറെ പരിജ്ഞാനമുണ്ട്. ഞാൻ ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് 1 ലിറ്റർ ഡീസലിന് 2 രൂപ 50 പൈസ വിലയുള്ള സമയത്താണ് ഞാൻ ഈ ബോർവെല്ല് കുഴിച്ചു തുടങ്ങിയത്. അന്ന് 1 അടി കുഴിക്കുന്നതിന് 16 രൂപ ആയിരുന്നു അന്നത്തെ ചാർജ്. എന്നാലിപ്പോൾ ഇവിടെ യൂണിയൻ്റെ നമ്മളുടെ ചാർജ് 1 അടിക്ക് 100 രൂപ വെച്ചാണ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത്. കൊരട്ടി ഭാഗത്ത് നിന്ന് ഒരു മെഷീൻ വന്ന് 375 അടി ബോർവെല്ല് കുഴിക്കുകയും ആ ബോർവെല്ലിൽ ആവശ്യാനുസരണം വെള്ളം ലഭിക്കുകയും ചെയ്തു. ഈ പ്രദേശത്ത് വെള്ളത്തിന് വളരെയേറെ ക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ജിയോളജിക്കൽ സർവേയറെ കൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം സർവേ ചെയ്ത് ഇതിൽ വെള്ളം അദ്ദേഹം കണ്ടുപിടിച്ച് പോയിൻ്റ് ചെയ്തത്. എന്നിരുന്നാൽ തന്നെ കിണർ കുഴിച്ച് ഏതാണ്ട് 70 അടിയോളം ഇതിനകത്ത് PVC പൈപ്പ് ഇറക്കിയിട്ടാണ് ഈ ബോർവെല്ല് ഡ്രില്ല് ചെയ്തത്. ഡ്രില്ല് ചെയ്ത് 350 അടിയോളം ഡ്രില്ല് ചെയ്ത് വളരെ സമർത്ഥമായിട്ട് വെള്ളം, അതായത് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ 2 ഇഞ്ച് വെള്ളം, 2 ഇഞ്ച് പൈപ്പിൽ 24 മണിക്കൂർ പുറത്തേക്ക് നിൽക്കാതെ മോട്ടോർ ഓടിക്കാനുള്ള വെള്ളം ഈ ബോർവെല്ലിലുണ്ടായിരുന്ന സമയത്ത് ഈ പൈപ്പ് മൊത്തത്തിൽ 2 അടിയോളം പെട്ടെന്ന് കീപ്പോട്ട് ഇരുന്ന് പോവുകയും ചെയ്തു. ശേഷം നമ്മൾ 2 അടി പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ബോർ ഓടി തീർത്ത് വന്ന് മോട്ടർ ഇറക്കുന്ന സമയമായപ്പോൾ ഈ പൈപ്പ് ഇരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾക്ക് മോട്ടർ ഇറക്കാൻ. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇതിൻ്റെ ഒരു മെത്തേഡ് അനുസരിച്ച് ഡെമ്മി എന്ന ഒരു ഉപകരണം
ഈ ബോറിലേക്ക് ഇറക്കി വിട്ടപ്പോൾ 140 അടിയോളം ചെന്നതിന് ശേഷം ഇത് തടയുകയും വീണ്ടും ഇത് മേപ്പോട്ട് വലിച്ചെടുക്കുമ്പോൾ 50 താഴ്ചയിൽ വെച്ച് ഈ ഡെമ്മി ബ്ലോക്കാകുകയും ഡെമ്മിയുടെ ചരട് പൊട്ടിപ്പോവുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൈപ്പ്, സാധാരണ എല്ലാ ബോർവെല്ലോ വണ്ടിയുടെ ആളുകളും പറയും പൈപ്പൊന്ന് റിട്ടേൺ എടുക്കാൻ പറ്റില്ല, റിട്ടേൺ എടുത്താൽ പോരൂല എന്നെല്ലാം പറയും. ബോർവെല്ല് കുഴിക്കുന്ന സമയത്ത് പൈപ്പിൻ്റെ സൈഡ് വഴി കട്ടിങ്സ് തള്ളിവിടാതെ ഇരിക്കുകയാണെങ്കിൽ എല്ലാ പൈപ്പുകളും നമുക്ക് വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ കമ്പനിക്കാരെ എല്ലാവരും ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം ഒരു തരികിട പരിപാടിയാണ്. അതിനെപ്പറ്റിയൊന്നും നമ്മൾ വിശദമായി പറഞ്ഞാൽ മറ്റുള്ള പണിക്കാർക്കെല്ലാം പ്രശ്നമാവും. അപ്പോൾ അതൊന്നും നമ്മൾ പറയാനായിട്ട് നിൽക്കുന്നില്ല. ഡ്രില്ലിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ഇടിക്കുക, ഒന്ന് കറങ്ങുക, ഒന്ന് ഊതുക, ഇതാണ് അതിൻ്റെ പ്രവർത്തനം. ഇടിച്ചു, പൊടിഞ്ഞു, ഊതി, തള്ളി. അപ്പോൾ നമ്മൾ ഊതിക്കളയുമ്പോൾ പൊടി തള്ളിപ്പോകും പോലെ ഈ സാധനം തള്ളി പുറത്തേക്ക് വരികയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ആളുകൾ അറിവില്ലാതെ, ബോധവാന്മാരല്ലാത്ത ഒരു കൂട്ടം ആളുകൾ, കമേഴ്സ്യൽ പമ്പ് കമ്പനിക്കാരനുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് കിണറ്റിൽ പിടിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ആ ജോലി വളരെ പ്രയാസപ്പെട്ടതാണ്. അതിലുള്ള ചില ചില കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കൃത്യമല്ലാതെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഈ മോട്ടർ അതിൻ്റെ അകത്ത് പോയി തടയുകയും തിരിച്ചു കയറി വരാതെ വരും. ചെളി കയറും, വെള്ളം, മണ്ണ്, പൊടി എല്ലാം വന്ന് മോട്ടർ സ്റ്റക്കാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ ആളുകളും ഒരുവിധം അറിയാവുന്ന ആളുകളുടെ അടുത്തുനിന്നും, അറിയാവുന്ന ഏജൻസിയുടെ അടുത്തുനിന്നും, അറിയാവുന്ന കടകളിൽ നിന്നും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്ത് പൂർണ്ണമാക്കിയതിന് ശേഷം മാത്രമേ ഈ ബോർവെല്ലിൻ്റെ ജോലി ചെയ്യിക്കാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ ജോണിച്ചേട്ടൻ മകൻ, ജി എം ജി ബോർവെൽസിൻ്റെ അജോ, അജോ കുട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ നമ്മളിവിടെ സൈറ്റിൽ ചെയ്ത കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. ഇവിടെ ആദ്യം നമ്മൾ 375 അടിയാണ് ഈ ബോർ അടിച്ചേക്കണത്. അപ്പോൾ നമ്മളല്ല ചെയ്ത, വേറൊരു വണ്ടിയാണ് ചെയ്തത്. അതിനുശേഷം മോട്ടർ വയ്ക്കാനായിട്ട് നമ്മൾ വിളിച്ചപ്പം നമ്മൾ ഡെമ്മി ഇറക്കി നോക്കുകയാണുണ്ടായത്. ഡെമ്മി ഇറക്കി ഫുള്ള് കംപ്ലീറ്റ് 375 അടിയും ഇറങ്ങിപ്പോയി. തിരിച്ച് പൊക്കി എടുത്ത സമയത്ത് ഒരു 50-60 അതിൽ വെച്ച് ഡെമ്മി കുടുങ്ങി, പിന്നെ പൊങ്ങി പോകുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ജെ സി ബി അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ജെ സി ബി വെച്ച് അത് വലിച്ച് പൊട്ടിച്ച് കളഞ്ഞു, കയറായിരുന്നു, വലിച്ച് പൊട്ടിച്ച് കളഞ്ഞു. എൻ്റെ പി വി സി പീസ് ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ മോട്ടർ ഇനി ഇറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിനി ആദ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ഊരിയെടുക്കുക എന്നുള്ള സ്റ്റെപ്പാണല്ലേ ആദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ കയറ് കെട്ടി ബോർവെൽ അടിക്കുന്ന പോലെ തന്നെ മെഷീൻ കംപ്ലീറ്റ് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തിട്ട് കയറ് കെട്ടി മെഷീനിൽ പൊക്കാൻ നോക്കിയപ്പം ഒരു പീസ് മാത്രം ഊരിപ്പോന്നു. അതൊക്കെ പൈപ്പ് 60 അടിയാണുള്ളത്. 20-3 ലെങ്ത്തും 10 ലെങ്ത്തും, അല്ലെ മുകളിലത്തെ 10 ലെങ്ത്ത് ആര് ഊരിപ്പോന്നു, മാത്രമായിട്ട് ഊരിപ്പോന്നു. അപ്പം നമ്മുടെ അതവിടെ വെച്ച് പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് പിന്നെ സാധിക്കില്ല. പിന്നെ നമ്മൾ അടുത്തായി ചെയ്യാൻ പോയെന്ന് വെച്ചാൽ നമ്മൾ കണ്ട്രോൾ ഇരിക്കണ പോലെ തന്നെ ബിറ്റിറക്കിയിട്ട് ബിറ്റ് പൈപ്പിൻ്റെ ഉള്ളിൽ സ്റ്റക്കാവാൻ പാകത്തിന് നമ്മൾ അതിൽ ചാക്ക് കെട്ടി, ചാക്ക് കെട്ടിയിട്ട് കല്ലിടും, അതിന്റെ മുകളിൽ കല്ലിട്ടു. ആ സമയത്താണ് ഞങ്ങൾ എത്തിയത്. കല്ലിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്ലിട്ടിട്ട് വീണ്ടും നമ്മൾ പൊക്കം നോക്കിയാണുണ്ട്. നമ്മളിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ഇഞ്ചിൻ്റെ പൈപ്പ് ഇറക്കുന്നത് 7 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ബിറ്റ് വെച്ചാണ്, അതിൻ്റെ ഹാമർ വെച്ചാണ്. അപ്പോൾ ആ ഹാമർ വെച്ചിട്ട്, അത് പൈപ്പ് 5 ഇഞ്ച് ഉള്ളൂ, 6.5 ഇഞ്ച് വലിപ്പമുള്ള വലിയ ഹാമർ വെച്ചിട്ട് ഇനി പൈപ്പിൻ്റെ മുകളിൽ നിന്ന് അമർത്തി പൈപ്പ് പൊട്ടിച്ചുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഹാമർ ഇറക്കുന്നതിന് മുമ്പ് നമുക്കത് ശ്രമിക്കാനായിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന്, അതായത് മണ്ണിൽ നിന്ന് പാറ വരെ കുഴിച്ചെടുക്കുന്ന മണ്ണ് ഭാഗം മാത്രം കുഴിക്കുന്ന ഒരു ബിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ക്ലേ ബിറ്റ് എന്ന് പറയും, ലീഫ് വല്ല ഇരിക്കണം. അപ്പൊ ക്ലേ ബിറ്റ് വെച്ചൊന്ന് ശ്രമിച്ചു നോക്കി. അപ്പൊ പൈപ്പ് പൊടിയുന്നില്ല. പൈപ്പ് പൊട്ടിക്കാൻ, ആ പൈപ്പ് 6 kg കറക്റ്റ് ഉള്ള പൈപ്പ് ആയതുകൊണ്ട് ക്വാളിറ്റി ഉള്ള പൈപ്പായിരുന്നത് പൊട്ടിച്ചു പോരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിലും അടുത്ത ഹാമർ, വലിയ ഹാമർ ഇട്ട് പൊട്ടിക്കാൻ, അതാണ് ഏറ്റവും അവസാനം പൊക്കിക്കൊണ്ട് വലിയ ഹാമർ അതിട്ട്
പൊടിക്കാൻ നോക്കുകയാണ് ഇപ്പോൾ. അപ്പം നമ്മൾ പൊടിക്കാൻ നോക്കി ഒരു 45 അടി 50 അടിയോളം ചെന്നപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ മോട്ടർ തെമ്മി ഇറക്കിയിട്ട് പൊക്കി ആ പിടിച്ച അതേ സ്ഥലത്ത് തന്നെ വെച്ച് നമ്മുടെ സാധനങ്ങളെല്ലാം ഉടക്കിയതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 100,000 രൂപയുടെ അടുത്ത് വില വരുന്ന സാധനങ്ങളെല്ലാം എണ്ണൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം പൊക്കിയെടുക്കാനുള്ള അടുത്ത ട്രൈ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോർ ബോർ മാറ്റി കുഴിക്കാണ് ഇനി ലാസ്റ്റ് പോസിബിലിറ്റി ഉള്ളത്. അപ്പൊ ഈ ഏരിയയിൽ നമ്മൾ ബോർവെൽ അടിച്ചിട്ട് ഒരു 15 ബോർവെൽ അടിച്ചിട്ട് ഒരു ഇടത്തും വെള്ളം കിട്ടിയിട്ടില്ല. ആകെ വെള്ളം കിട്ടിയെല്ലാം സർവേ നടത്തിയിട്ട് കുഴിച്ചാണോ? സർവേ നടത്തിയ കുഴിച്ചതുണ്ട് അല്ലാത്തതുണ്ട്. ഇത് കമ്പ്യൂട്ടർ സർവേ നടത്തിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആളെ വന്ന് അവര് ഒരാള് വന്ന് പ്രയോജന റിട്ടയർഡ് ഒരു സാറുണ്ട് വന്ന് നോക്കി അദ്ദേഹം കണ്ടുപിടിച്ച സ്ഥാനമാണ്. വെള്ളം കിട്ടി, ഇഷ്ടംമാതിരി വെള്ളമുണ്ട്. ഇതിന്റെ ഒരു സക്സസ് റേറ്റ് എങ്ങനെയാണ്? നമ്മുടെ കമ്പ്യൂട്ടർ സർവേ നടത്തിയിട്ട് അടിക്കുന്ന 90% വെള്ളം കിട്ടാറുണ്ട്. അങ്ങനെ വെള്ളം കിട്ടാറ് ഇപ്പൊ സാറേ കിണർ ഇപ്പൊ മഴയുള്ള സമയത്ത് മാത്രം നോക്കിയാലേ ഒരു ഡിഫിക്കൽട്ടി ഉള്ളൂ. മഴ പെയ്തിട്ട് ഒരാഴ്ച ഗ്യാപ്പിട്ട് നോക്കിയില്ലെങ്കിൽ മണ്ണിലുള്ള വെള്ളം വരെ ഡിറ്റക്ട് ചെയ്യും. അപ്പൊ നമുക്ക് വെള്ളം കിട്ടും, അത് നമുക്ക് വെള്ളം കിട്ടുമെന്ന് അവർ പറയെങ്കിലും ആ സമയത്ത് മണ്ണിലുള്ള വെള്ളം കിട്ടും, അത് കഴിഞ്ഞ് പാറയിലുള്ള വെള്ളം കിട്ടുമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മളെപ്പോഴും സാധനം നോക്കാൻ നേരത്ത് മഴ മാറി നിന്ന് ഒരാഴ്ചയെങ്കിലും സമയം ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ഇതല്ലാതെ കമ്പ്യൂട്ടർ സർവേ അല്ലാതെ വേറെ എന്തൊക്കെ മെത്തേഡ്സ് ആണ് സാധാരണ? കമ്പ്യൂട്ടർ സർവേ അല്ലാതെ പിന്നെ വേറൊരു മെഷീൻ നമ്മള് കമ്പ്യൂട്ടർ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ എർത്തൊക്കെ പാസ് ചെയ്ത് വെച്ചാണ് നോക്കുന്നത്. അതല്ലാണ്ട് സാധാ അതിൽ റേറ്റ് കുറഞ്ഞൊരു സർവേ ഉണ്ട്, നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു മെഷീൻ ഉണ്ട്, അത് വാട്ടർ അക്വാമീറ്റർ എന്ന് പറയുന്ന മീറ്റർ ആണ്. അത് വെച്ചിട്ട് നമ്മൾ സ്പോട്ടിൽ കൂടെ നടന്നു കഴിയുമ്പോൾ വെള്ളം ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതിനേക്കാളും ഒരു 99% സക്സസ് റേറ്റ് ഇതിനുണ്ട്. അപ്പൊ അതാണ് ഏകദേശം ഒരു ഡീറ്റെയിൽ. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ അത് കുറെ ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് എത്ര ശ്രമിച്ചിട്ട് ആ റാഡ് റൊട്ടേറ്റ് ആവാതെ ടൈറ്റ് ആയി നിൽക്കുവാണ്. ഇനിയപ്പോ എന്താണ് അടുത്തതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നോർമലി എല്ലാവർക്കും ഉള്ള സംശയം, ഒരു സാധാരണ വീട്ടാവശ്യത്തിനൊക്കെ എത്ര ഇഞ്ചിന്റെ ബോർ അടിക്കണം? ചിലര് 6 ഇഞ്ച് അടിക്കുന്നുണ്ട്, 7 ഇഞ്ചുണ്ട്, 8 ഇഞ്ചുണ്ട്. നോർമൽ ഒരു വീട്ടാവശ്യത്തിന് എത്ര ഇഞ്ചിന്റെ ബോർ അടിക്കണം? അത് എത്ര അടി വരെ താഴുമ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത്? സാധാരണ നമ്മളൊരു വീട്ടാവശ്യത്തിനും പിന്നെ അത്യാവശ്യം ഒരു ഫ്ലാറ്റ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ 5 ഇഞ്ചിന്റെ ബോർ ധാരാളമാണ്. 5 ഇഞ്ചിന്റെ കേസിംഗ് പൈപ്പ് 4.5 ഇഞ്ചിന്റെ ബോർ ധാരാളമാണ്. അതിൽ നിന്ന് നമുക്കൊരു ദിവസം 1 ലക്ഷം ലിറ്റർ വെള്ളം വരെ നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലും പറ്റും. നമ്മളൊരു 1.5 SV 2 SV മോട്ടർ വെക്കുകയാണെങ്കിൽ നമുക്ക് 1 ലക്ഷം ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം പമ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ കൂടുതൽ നല്ല ഉറവയുള്ള വെള്ളത്തിനനുസരിച്ചാണ്. അതിൽ കൂടുതൽ വെള്ളം നല്ല ഉറവയുള്ള ബോറാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4-5 ലക്ഷം ലിറ്റർ വെള്ളം വരെ 20 SV ബോർ വരെ മോട്ടർ വരെ ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊരു 3-5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ പോലും 5 ഇഞ്ചിന്റെ ബോർ ധാരാളം. നിങ്ങൾ സാധാരണ എത്ര അടി എത്തിക്കഴിയുമ്പോൾ, ഇപ്പോൾ സാധാരണ ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ 50 അടിയിൽ വെള്ളം കണ്ടു, 100 അടിയിൽ വെള്ളം കണ്ടു, അല്ലെങ്കിൽ 200 അടിയിൽ വെള്ളം കണ്ടു, പക്ഷേ ഞങ്ങൾ 400 അടി താത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ നിർത്തുന്നതിന്റെ ഒരു മാനദണ്ഡം? എത്ര അടി അടിച്ചു കഴിയുമ്പോഴാണ് സാധാരണ ആ ബോർ നിർത്താറ്? പിന്നെ ഉള്ളത് എത്ര വെള്ളം കിട്ടി? ഇപ്പൊ പലരും നമ്മളെ സംബന്ധിച്ചൊരു മോട്ടോർ സെലക്ഷനിലേക്ക് വരുന്നത് നിങ്ങൾ പറയുന്ന ജലത്തിന്റെ ലഭ്യത, എത്ര വെള്ളം കിട്ടിയെന്നനുസരിച്ചാണ് നമ്മളൊരു മോട്ടോർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ ആ ഒരു അസംഷനിൽ എത്തുന്നത്? നമ്മൾ ഇപ്പൊ സാധാരണ ബോറിലടിക്കുമ്പോൾ നമുക്ക് നേരത്തെ വെള്ളം കിട്ടുവാണെങ്കിൽ ചിലപ്പോ 100 അടി 50 അടി എന്നൊക്കെ വെള്ളം കിട്ടും. അപ്പൊ അത് നമ്മള് ചിലപ്പോ 1 ഇഞ്ച് വെള്ളമായിരിക്കും, 1 ഇഞ്ച് വെള്ളമായിരിക്കും. 1 ഇഞ്ച് വെള്ളം എന്ന് പറഞ്ഞാല് 1 ഇഞ്ചിന്റെ HDP ഹോസ് കിണറിന് ഉള്ളിട്ട് ഇറക്കിയാൽ കണ്ടിന്യൂസ് 24 hours വെള്ളം നിൽക്കാണ്ട് ഓടും. അതാണ് എന്റെ മീനിങ്. 2 ഇഞ്ച് വെള്ളം ഉണ്ടെന്ന് ബോറിലടിക്കുന്ന ആൾ പറഞ്ഞാല് 2 ഇഞ്ചിന്റെ ഹോസ് അതിലിട്ടാൽ കണ്ടിന്യൂസ് 24 hours വെള്ളം നിൽക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ വെള്ളത്തിന്റെ അളവ്. നമ്മളിപ്പോ ഒരു 50 അടിയിൽ വെള്ളം കിട്ടിയത് വിചാരിക്കാം. അപ്പൊ നമ്മൾ താത്തി പോകുമ്പോൾ ഉറവ മാക്സിമം ഫോഴ്സിൽ മുകളിലിട്ട് തള്ളും. അപ്പൊ നമുക്ക് ഈ കമ്പികൾ ഇറങ്ങാൻ പറ്റാണ്ട് വരും, വിറ്റ് താഴാണ്ട് വരും. അപ്പൊ നമ്മൾ മാക്സിമം അടിച്ചോണ്ടിരിക്കും. 50 അടിയിൽ വെള്ളം കിട്ടിയാലും നമുക്ക് എത്ര മാത്രം അടിക്കാൻ പറ്റുന്നോ അത്ര അടിച്ചോണ്ടിരിക്കും. മാക്സിമം ഫോഴ്സ് വെള്ളം കിട്ടുന്നവരെ നമ്മൾ താത്തിക്കൊണ്ടിരിക്കും. ഇനി ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോ ഒരു കുറച്ചുകൂടെ ഒരു 10-20-30 അടിയൊക്കെ താഴുമ്പോൾ ചിലപ്പോ പാറ ഇടിഞ്ഞാടും. അപ്പൊ ഇടിഞ്ഞു ചാടും, അങ്ങനെ നമ്മള് ബോൾഡർ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും, അതായത് മിറ്റില് കല്ല് പാറ ഇങ്ങനെ കല്ല് പോലെ ചാടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എത്ര അടി ഉള്ളിട്ട് അടിച്ചിട്ടും കാര്യമില്ല, കാരണം നമുക്ക് അതിന്റെ കീപോട്ട് മോട്ടോർ ഇട്ട് മോട്ടോർ ഓടിക്കും. അതിന് മേളിലെ നമുക്ക് മോട്ടോർ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിന് മുമ്പേ കിണർ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചില ബോറുകൾ എല്ലാവരും പറയുമ്പോൾ 400-500 അടിയൊക്കെ അടിച്ച ബോറുകളിൽ അടിച്ച ദിവസം വെള്ളം കണ്ടില്ല, പിറ്റേ ദിവസമായപ്പോഴേക്കും 40 അടിയിൽ വെള്ളമുണ്ട്, 50 അടിയിൽ വെള്ളമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ ഒരു അവസ്ഥ എന്താണ്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിൽ മോട്ടോർ ഇറക്കാൻ പറ്റുമോ ഇല്ലയോ? അത് നമ്മളിപ്പോ ഡ്രൈ ബോറാണെങ്കിലും വെള്ളം കിട്ടാത്ത ബോറുകളാണെങ്കിലും അതിൽ പാറ അടുക്കുപാറ ഉണ്ടാവും. അപ്പൊ അടുക്കുപാറയെ കൂടെ ഒഴുകി വരുന്ന വെള്ളമാണ് നമുക്ക് ബോർവെല്ലിൽ കിട്ടുന്നത്. അപ്പൊ വെള്ളം ഇല്ലാത്ത അടുക്കുപാറ ഉണ്ടാവും. അപ്പൊ നമ്മള് ഡ്രൈ ആയിട്ട് ഉപേക്ഷിച്ച് പോകണ ബോറാണെങ്കിലും ഒരു ശകലം വെള്ളമൊക്കെ ഇറ്റിട്ട് അരിയുന്ന വീട് ബോറ് നിറഞ്ഞൊക്കെ വരും. അപ്പൊ നമ്മള് ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോ മുകളിൽ വരെ വെള്ളം എത്തി കിടക്കുന്നുണ്ടാവും. ആ വെള്ളം നമുക്ക് എങ്ങനെയാലും ഇപ്പൊ 500 അടി ബോറൊക്കെ ഉണ്ടെങ്കിൽ 1000 ലിറ്റർ വെള്ളമൊക്കെ
ഒരു സമയത്തേക്ക് കിട്ടും. ചിലപ്പോ എങ്കിൽ പിറ്റേ ദിവസം ഇതുപോലെ ഒരു 24 മണിക്കൂർ ഗ്യാപ്പിനുള്ളിൽ വെള്ളം നിറഞ്ഞു എന്നിരിക്കാം, ചിലപ്പോ എങ്കിൽ കിട്ടിയില്ലാന്നിരിക്കാം. അതില് കംപ്രസർ മോട്ടർ ഒക്കെ വെച്ച് നോക്കിയാലും ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് അങ്ങനെ വെള്ളം ഒരു 1/2 ഇഞ്ചെങ്കിലും ബോറിൽ വെള്ളം ഉണ്ടെങ്കിലാണ് മോട്ടർ വെക്കുന്നതാണ് നമുക്ക് നല്ലത്. 1/2 ഇഞ്ച് വെള്ളം ഉണ്ടെങ്കിൽ എന്തായാലും 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മളെടുത്ത വെള്ളം എന്തായാലും 1 ലിറ്റർ കിട്ടാൻ മാത്രം നിറഞ്ഞു വരും. പിന്നെ ഉള്ള ഒരു കാര്യമാണ് എല്ലാവരും ഈ കംപ്രസർ പമ്പ് വയ്ക്കണോ ബോർവെൽ പമ്പ് വയ്ക്കണോ, അത് ഈ പറഞ്ഞ പോലെ ഒരു ജലത്തിന്റെ ലഭ്യത അനുസരിച്ചാണ് നമ്മൾ അതിന്റെ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. നമുക്ക് വെള്ളം തീരെ ഇല്ലാന്ന് തോന്നുന്ന കിണറുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മണൽ കയറുക, ഇപ്പൊ പറഞ്ഞ പോലെ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള അതേപോലെയുള്ള എന്തെങ്കിലും കുഴപ്പമുള്ള കിണറുകളിൽ മാത്രമാണ് നിങ്ങൾ കംപ്രസർ വെക്കേണ്ട കാര്യമുള്ളൂ. ഒരാളുടെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ നല്ല ബോറുകളുള്ള സ്ഥലത്ത് ഇത്രയും കറണ്ട് ചാർജ് ചിലവിൽ ഈ തുമ്മി തുമ്മി നിസ്സാര വെള്ളമേ വരുള്ളൂ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ നോക്കുന്നത് നഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബോറിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഡ്രില്ല് ചെയ്യുന്ന ആളോട് ചോദിച്ച് മനസ്സിലാക്കി അതിൽ ഒരു ബോർവെൽ പമ്പ് വയ്ക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ 1 ഇഞ്ച് വെള്ളമാണോ 1 ഇഞ്ച് വെള്ളമാണോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ബോർവെൽ സബ്മേഴ്സിബിൾ തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. അതിൽ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നതും വറ്റിപ്പോകുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾ കംപ്രസർ പമ്പ് വയ്ക്കുക. ഇത് കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ്, കംപ്രസർ വേണോ, കംപ്രസറാണ് ഈ റിസ്ക് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രശ്നം വെച്ചാലും പല പ്രശ്നങ്ങളുണ്ട്. ഈ ഇടയ്ക്ക് എല്ലാം മിക്കവാറും 2 ദിവസം കഴിയുമ്പോൾ ഇടയിലൊക്കെ തട്ടി തട്ടി എന്തെങ്കിലും എയറിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ചെളിയൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പാറ കിട്ടി പൈപ്പൊക്കെ സീറ്റ് ചെയ്ത് ബോർവെല് കുഴിച്ചുകൊണ്ട് പോകുമ്പോൾ വെള്ളം കിട്ടും. വെള്ളം കിട്ടി ചിലപ്പോൾ ഒരു 10-20 അടി പോകുമ്പോൾ പാറ വിട്ടു. നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ കരിമോള് അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പാറ വിട്ടു പോയി അടിയിൽ ചെളി വരുവാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളോട്ടെ കംപ്രസർ പമ്പ് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു 40 അടി 50 അടി എങ്കിലും ഗ്യാപ്പിലിട്ട് സമയസബിൾ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ ഇതിന്റെ ഓപ്പറേറ്റർ, നമ്മുടെ ഡ്രില്ലിന്റെ ഓപ്പറേറ്റർ. അണ്ണന്റെ പേര് വിമൽ. വിമൽ, ഇപ്പൊ എന്താ സംഭവിച്ചത്? സ്റ്റക്ക് ആയല്ലേ? സ്റ്റക്ക് ആയി. അത് പൈപ്പിന്റെ ഒരു അടി കൂടി കുടുങ്ങി. പൈപ്പിൽ തന്നെയാണോ സ്റ്റക്ക് ആയത്? പൈപ്പിന്റെ പൈപ്പിലാണ് സ്റ്റക്ക് ആയത്. നമുക്ക് 20 അടി അല്ല പൈപ്പ് കിട്ടിയത്, ബാക്കി 20 അടിന്റെ അരിക്കുന്നുണ്ട്. ഇപ്പോ 45 അടിയാണ് നിക്കണത്. 45 അടിയിലെ 40 അടി നന്നായിട്ട് കുടുങ്ങി. എന്താ വെച്ചാൽ ഇത് അഴിച്ചെടുക്കണെങ്കിൽ റിവേഴ്സ് ഹാമറിനെ വേണം. ഇത് മേലത്തെ ബിറ്റ് അഴിച്ചിട്ട് അതിന്റെ മുകളിൽ അങ്ങനത്തെ ഹാമർ ഇടും, അതുപോലത്തെ ഹാമർ ഇട്ടിട്ട് മുകളിൽ അടിച്ച് റോപ്പിട്ട് കെട്ടി വലിച്ചു വരുന്നു. അല്ലാണ്ട് അത് പറ്റില്ല. ഇതൊക്കെ നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് വന്ന പീസുകളാണ് തോന്നുന്നത്, നമ്മൾ എയർ കൊടുത്ത് ഫ്ലഷ് ചെയ്യുമ്പോൾ വരുന്ന പീസുകളാണ്. പൊട്ടിച്ചതാണ് അത്, പൊട്ടിച്ച പീസുകളാണ് അത്. എയർ കൊടുത്ത് കഴിയുമ്പോൾ ഫ്ലഷ് ആയിട്ട് നമ്മൾ കിണർ ക്ലീൻ ചെയ്യുന്ന പോലെ. അപ്പൊ നമുക്ക് ഇവരുടെ ശ്രമങ്ങൾ കാണാം, ഇത് പൊക്കിയെടുക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പൊ നിലവിൽ ഈ ബിറ്റ് ഇത് എത്ര ശ്രമിച്ചാലും അനങ്ങില്ല, ജസ്റ്റ് ഒരു ചെറിയ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പൊക്കിയെടുക്കാൻ പറ്റുമോ, അവരെങ്ങനെയാണ് പൊക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണാം. ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്, നമ്മുടെ സാഹചര്യം അനുസരിച്ച് വീഡിയോ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊള്ളൂ. ഒരുപാട് സമയം വൈകി, രാത്രി ആവാറായി. ഇപ്പോൾ അവരുടെ ഒരുപാട് ശ്രമങ്ങൾക്ക് ഒടുവിൽ ആ സാധനം പൊങ്ങി വന്നു, ആ ബിറ്റ് പുറത്തേക്ക് വന്നു. അവർ ഇതിനുശേഷം സോപ്പ് വെള്ളമെല്ലാം കലക്കി അതിൻ്റെ ഉള്ളിലൊഴിച്ച് കുറച്ചൊരു ഇത് കിട്ടാനായിട്ട്, ഒരു വഴുവഴുപ്പ് കിട്ടാനായിട്ട്, അതൊക്കെ നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇനി അവർ അതിൽ ഇത് ഇറക്കുന്നില്ല, ബോർ ഉപേക്ഷിക്കാൻ പോവാണ്. മറ്റൊരു ബോർ ഇതിപ്പോൾ ജിയോളജി ആദ്യം പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സർവേ നടത്തി കണ്ടുപിടിച്ചൊരു സ്ഥാനമാണ്. അപ്പോൾ തൊട്ടടുത്ത് വേറൊരെണ്ണം അടിച്ചാലും വെള്ളത്തിൻ്റെ ലഭ്യത അറിയില്ലാത്ത കാരണം വീണ്ടും സർവേ നടത്തിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ കുഴിച്ച ബോറ് ഇതായ ഏകദേശം ഇവിടെയായിട്ടായിരുന്നു. അത് നമ്മളത് മൂടിക്കളഞ്ഞു, ആ ശ്രമമെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ബോറടിച്ചു. ഏകദേശം 260 അടിയോളമാണ് ഇപ്പം നിലവിൽ പുതിയ ബോറടിച്ചിരിക്കുന്നത്. ഓ ഓക്കെ, 15. ഇപ്പൊ ഏകദേശം ഈ ബോർവെല്ലിന് വരാവുന്ന ഒരു കംപ്ലൈന്റ് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? മോട്ടർ സെലക്ഷനിൽ ഇതേപോലെ അറിയില്ലാത്ത പരിചയക്കുറവുള്ള ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക.
അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നമ്മുടെ GMG ബോൾസിൻ്റെ അജോയും ജോണിച്ചേട്ടനും ഞാൻ അവരുടെ നമ്പർ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ കഴിവതും വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക. നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ അവർ രാവിലെ മുതൽ രാത്രി വരെ ഒരു സൈറ്റിൽ പല പല കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും സംശയം ചോദിച്ച് വിളിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു റിപ്ലൈ തരാൻ പറ്റാത്ത അവസ്ഥ രണ്ടുപേർക്കും ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക, അവർ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരെയും വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജായിട്ടോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഈ ഏരിയയിൽ നിങ്ങൾ നമ്മുടെ പെരുമ്പാവൂർ, കോലഞ്ചേരി ആ ഒരു ഏരിയയിലേക്ക് എറണാകുളം ജില്ല ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും ബോർ ഡ്രിൽ ചെയ്യുന്ന കാര്യത്തിന് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.